കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് ഗോൾ കീപ്പേഴ്സ് ബിലാൽ ഖാൻ, ആൽബിനോ ഗോമസ്, പ്രശുമൻ സിംഗിൽ എന്ന് പറയുന്ന മൂന്ന് ഗോൾ കീപ്പേഴ്സ്. പുതിയ സീസൺ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മൂന്ന് ഗോൾ കീപ്പേഴ്സിനെയും നിലനിർത്താൻ സാധ്യതയുണ്ടോ? സോ ആദ്യം നമുക്ക് ആൽബിനോ ഗോമസിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാ മത്സരങ്ങളും കളിച്ചൊരു ഗോൾ കീപ്പറാണ് ആൽബിനോ ഗോമസ്. ക്യൂബുക്കിന് കീഴിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയ ഗോൾ കീപ്പറാണ് ആൽബിനോ ഗോമസ്. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച മത്സരങ്ങളെല്ലാം മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. സോ കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു, കൂടുതൽ ഗോളുകൾ വാങ്ങിക്കൂട്ടുന്നു. സോ ഗോൾ കീപ്പർ എന്ന നിലയിൽ ആൽബിനോ ഗോമസ് മികച്ച പ്രകടനമാണ്. അദ്ദേഹം ഒരുപാട് പെനാൽറ്റികളും അതുപോലെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. സോ പുതിയ സീസൺ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ സാധ്യത ഏറെയാണ് ഈ ആൽബിനോ ഗോമസിനെ. സോ മറ്റൊരു ഗോൾ കീപ്പറാണ് നമ്മുടെ ബിലാൽ ഖാൻ. കേരള ബ്ലാസ്റ്റേഴ്സ് എൽക്കോ ഷോട്ടോയിൽ അന്ന് തന്നെ എൽക്കോ ഷോട്ടോയിലുള്ള സമയത്ത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചൊരു ഗോൾ കീപ്പറാണ്. വളരെ യങ് ആയിട്ടുള്ളൊരു താരമാണ്, വളരെ ഹൈറ്റ് കൂടിയിട്ടുള്ള, വളരെ റീച്ചൊക്കെയുള്ള, നല്ല റീച്ചൊക്കെ ഉള്ള ഒരു ഗുൽപി സിംഗ് സന്ധുവിനൊക്കെ പോലുള്ള ഒരു ഗോൾ കീപ്പർ, നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള മികച്ച ഗോൾ കീപ്പറാണ് ബിലാൽ ഖാൻ. സോ റിയൽ കാശ്മീർ എഫ് സിയിലേക്ക് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ച് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നത്. സോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബിലാൽ ഖാൻ കളിക്കാൻ സാധിച്ചത്. സോ കളിച്ച കളികളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം വളരെ യങ്ങാണ്, തീർച്ചയായിട്ടും ഭാവിയിലേക്ക് കരുതാൻ പറ്റിയ ഒരു താരമാണ് ബിലാൽ ഖാൻ. സോ പുതിയ സീസൺ വരുമ്പോൾ ബിലാൽ ഖാനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത. മറ്റൊരു ഗോൾ കീപ്പർ പ്രശുഭൻ ഗിൽ എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ബംഗളൂരു എഫ് സിയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചത്. സോ അദ്ദേഹത്തിന് ഒരു അവസരം പോലും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ലഭിച്ചിരുന്നില്ല, അദ്ദേഹം ബെഞ്ചിലായിരുന്നു. സോ ഇന്ത്യൻ ആരോസിനൊക്കെ വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് ഈ പ്രശുഭൻ ഗിൽ എന്ന് പറയുന്ന ഈ ഗോൾ കീപ്പർ. സോ ധീരജ് സിംഗിനൊക്കെ പോലെ മികച്ച ധീരജ് സിംഗിനെ പോലെയൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നൊരു താരം, വളരെ യങ് ആയിട്ടുള്ളൊരു താരമാണ്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് യങ് താരങ്ങൾക്ക് കൂടുതൽ കോൺട്രാക്ട് കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഈ ഒരു ലിസ്റ്റിൽ പ്രശുഭൻ ഗില്ലിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ തീർച്ചയായിട്ടും പുതിയ സീസൺ വരുമ്പോൾ സാധ്യതയുണ്ട്. സോ ഇതാണ് എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുപിടിക്കുന്നതുവരെ സൈനിങ് ഓഫ്.